എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കഥയും കാര്യവും പരിപാടിയുടെ പുതിയ കഥയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ദൈവം തൻ്റെ നന്മകളാൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ സന്തോഷകരമാക്കി മാറ്റട്ടെ എന്ന് ആദ്യമേ തന്നെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ്. ഒരു രാജാവിന് അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരു പണ്ഡിതനോട് രാജാവ് ഒരിക്കൽ ഒരു വടി സമ്മാനിച്ചിട്ട് പറഞ്ഞു, താങ്കളെക്കാൾ വിഡ്ഢിയായ ഒരു മനുഷ്യനെ കണ്ടെത്തുമ്പോൾ ഈ വടി അയാൾക്ക് താങ്കൾ സമ്മാനമായി നൽകണം. രാജാവിൻ്റെ വാക്ക് കേട്ട് ഈ മനുഷ്യൻ അയാളുടെ കൈകളിൽ വടി ഏറ്റുവാങ്ങി. അതിനുശേഷം നാട് ചുറ്റുവാൻ വേണ്ടി ഈ മനുഷ്യൻ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. ഒരുപാട് നാളുകൾക്ക് ശേഷം അയാൾ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ തിരിച്ചെത്തി. അയാൾ തിരിച്ചു വരുമ്പോൾ രാജാവ് മരിക്കുവാനായിട്ട് കിടക്കുകയാണ്. ഈ പണ്ഡിതൻ രാജാവിനെ മുഖം കാണിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മുൻപിലെത്തി. രാജാവിനോട് അയാൾ പറഞ്ഞു, തിരുമനസ്സെ, അങ്ങ് എനിക്കു തന്ന വടി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പോയ ദേശങ്ങളിലൊക്കെ ഒരുപാട് അന്വേഷിച്ചു, എന്നേക്കാൾ വിഡ്ഢിയായ ഒരാളെ കണ്ടെത്തുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എൻ്റെ അന്വേഷണത്തിൽ എല്ലാവരും എന്നേക്കാൾ ബുദ്ധിമാന്മാരാണ് എന്ന് എനിക്ക് മനസ്സിലായി. രാജാവ് അയാളോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. പണ്ഡിതൻ രാജാവിനോട് ചോദിച്ചു, എവിടേക്കാണ് പോകുന്നത്? ഞാൻ മറ്റൊരു നാട്ടിലേക്കാണ് പോകുന്നത്, ഈ ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയുള്ള വേറൊരു ദേശത്തേക്കാണ്. പണ്ഡിതൻ രാജാവിനോട് വീണ്ടും ചോദിച്ചു, താങ്കൾ എന്നാണ് തിരിച്ചു വരിക? ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുമോ? രാജാവ് പറഞ്ഞു, ഇല്ല. ആറുമാസം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു, ഇല്ല. ഒരു വർഷം കഴിഞ്ഞ് രാജാവ് പറഞ്ഞു, എനിക്ക് ഇനി തിരിച്ചു വരാൻ സാധിക്കുകയില്ല. പണ്ഡിതൻ വീണ്ടും രാജാവിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ താങ്കൾ പോകുന്ന സ്ഥലത്ത് താങ്കൾക്ക് വസിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ താങ്കൾ ചെയ്തു കഴിഞ്ഞു? രാജാവ് മനസ്താപത്തോടെ പറഞ്ഞു, ഈ ഭൂമിയിൽ ആർഭാടത്തോടെ ജീവിക്കുന്നതിൻ്റെ ഇടക്ക് ഞാൻ അത് മറന്നുപോയി. മറ്റൊരു ദേശത്തേക്ക് പോകുമ്പോൾ, ഈ ഭൂമി വിട്ടു പോകുമ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്താതെയാണ് ഞാൻ പോകുന്നത്. പണ്ഡിതൻ ഉടനെ തന്നെ തൻ്റെ കൈകളിലിരുന്ന വടി രാജാവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, താങ്കളാണ് എന്നേക്കാൾ വിഡ്ഢിയായ മനുഷ്യൻ. ഈ ഭൂമിയിൽ താങ്കൾക്ക് നൽകിയ അവസരം വിനിയോഗിക്കാതെ ഈ ഭൂമി വിട്ട് താങ്കൾ പോവുകയാണല്ലോ. ഈ വടി സൂക്ഷിക്കുവാനായിട്ട് എന്തുകൊണ്ടും അർഹൻ താങ്കൾ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, കഥയുടെ ചിന്ത ഇതാണ്. ഈ ഭൂമിയെന്ന് പറയുന്നത് നമ്മുടെ ഒരുക്കത്തിൻ്റെ ഇടമാണ്. നമ്മൾ ഈ ഭൂമി വിട്ട് പോകുമ്പോൾ നമ്മൾ ചെന്നു ചേരുന്ന ഇടത്ത് നന്നായി ജീവിക്കുവാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ട ഇടമാണ് ഭൂമി. നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ സന്നദ്ധരാണോ എന്നാണ് കഥ നമ്മളോട് പരിശോധിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഈ ഭൂമിയിൽ ഒരുക്കത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് നാളെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.